ഇടതു സർക്കാരിന്റെ സംവരണ അട്ടിമറി ചെറുക്കുക സ്വാതന്ത്ര്യം നമുക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു സമത്വം സമത്വം ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റിയ സ്വാതന്ത്ര്യ പോരാളികൾ കൂടിയായ ഭരണഘടനാ ശില്പികൾ സമത്വം സ്ഥാപിക്കാനായി കണ്ടെത്തിയ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംവരണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണമടക്കമുള്ള പ്രത്യേക സംരക്ഷണ വ്യവസ്ഥകൾ ലോകമെങ്ങും നിലനിൽക്കുന്നുണ്ട് ജാതിയും മതവും ലിംഗവും ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിവേചന ഘടകങ്ങൾ വിവേചനങ്ങൾക്കെതിരെ പോരാടാതെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവില്ല വിഭവങ്ങളും അതുവഴി അധികാരങ്ങളും കൈയടക്കി വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അത് നഷ്ടപ്പെടുമെന്നതിനാൽ സംവരണത്തിനെതിരാവുക സ്വാഭാവികമാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച വിഭവ അധികാര പങ്കാളിത്തത്തിലെ അസമത്വം അവസാനിപ്പിക്കുന്ന സംവരണത്തെ ഇല്ലാതാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജാതി മേധാവികളുടെ അതേ മനോഭാവത്തോടെ സംവരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം സംവരണ വിഷയത്തിൽ ഏറ്റവും ഇരട്ടത്താപ്പ് നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ ടിമറി ഇതിന് ഉത്തമ ഉദാഹരണമാണ് കെ എ എസ് ഐ എസിനെ പോലെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സംസ്ഥാന സിവിൽ സർവീസുകൾ വളരെക്കാലമായി നിലവിലുണ്ട് മുപ്പത് സർക്കാർ വകുപ്പുകളിലെ പത്ത് ശതമാനം വീതം ഉന്നത തസ്തികകളാണ് കെ എ എസ്സിൽ ഉൾപ്പെടുത്തുന്നത് വകുപ്പ് മേധാവികളും ജില്ലാ മേധാവികളും ഉൾപ്പെടെയുള്ളവർ ഇനി മുതൽ കെ എ എസ്സുകാരായി മാറും പ്രമോഷൻ വഴി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഐ എ എസ് നൽകിപ്പോരുന്നുണ്ട് ഈ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഐ എ എസിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ഇനി മുതൽ കെ എ എസ്സിൽ നിന്നായിരിക്കും ഐ എ എസിന്റെ ഫീഡർ കാറ്റഗറിയായി കെ എ എസ് മാറും മൂന്ന് ധാരങ്ങളിലൂടെയാണ് കെ എ എസിലേക്ക് നിയമനം നൽകപ്പെടുന്നത് സ്ട്രീം ഒന്നിൽ നേരിട്ടുള്ള നിയമനമാണ് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ബിരുദധാരിയായ ഏത് വ്യക്തിക്കും അപേക്ഷിക്കാം സാധാരണ പി എസ് സി നിയമനങ്ങൾ അനുസരിച്ചുള്ള സംവരണം പാലിച്ചാണ് നിയമനം നടത്തുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് മൂന്നും പട്ടിക വിഭാഗങ്ങൾക്ക് അഞ്ചും വയസ്സിളവുണ്ട് സ്ട്രീം രണ്ട് അനുസരിച്ച് സർക്കാർ സർവീസുകളിലുള്ള ഗസറ്റഡ് റാങ്കിൽ താഴെയുള്ള ബിരുദധാരിയായ ഏത് സ്ഥിരം ഉദ്യോഗസ്ഥനും അപേക്ഷിക്കാം പ്രായം ഇരുപത്തിയൊന്നിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം സ്ട്രീം മൂന്നനുസരിച്ച് സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം അൻപത് വയസ്സാണ് പ്രായപരിധി കെ എസ്സിൽ മൂന്നിൽ ഒരു ഭാഗം വരുന്ന ഒന്നാമത്തെ ധാരയിൽ മാത്രമാണ് സംവരണം നൽകുന്നത് ജൂനിയർ സീനിയർ സെലക്ഷൻ ഗ്രേഡ് സൂപ്പർ ഗ്രേഡ് എന്നിങ്ങനെ നാല് തരം തസ്തികകളാണ് കെ എ എസ് മത്സര പരീക്ഷ നടത്തി നിയമനം എന്നിട്ടും സംവരണം പുറത്ത് പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ കെ എ എസിലെ മൂന്ന് വിഭാഗത്തിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റുകൾ വെവ്വേറെ തയ്യാറാക്കും ഒന്ന് നേരിട്ടുള്ള നിയമനം രണ്ട് സാധാരണ ജോലിക്കാരിൽ നിന്നുള്ള നിയമനം മൂന്ന് ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്നുള്ള നിയമനം ഇതിനർത്ഥം മൂന്ന് ധാരകളിലൂടെയാണെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുക്കുന്നത് പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിലൂടെയാണ് എന്നാണ് അല്ലാതെ പ്രമോഷനോ ട്രാൻസ്ഫറോ അല്ല എന്നാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ മൂന്നിലൊന്നുള്ള ഒന്നാം ധാരയിലുള്ളവർക്ക് സാധാരണ പി മത്സര പരീക്ഷകൾക്ക് അനുവർത്തിക്കുന്ന സംവരണ രീതിയും അതേ രീതിയിൽ പരീക്ഷ എഴുതി വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ധാരയിലൂടെ വരുന്നവർക്ക് യാതൊരു സംവരണവുമില്ല ഇതിന് സർക്കാർ പറയുന്ന ന്യായം ഇവരുടേത് സ്ഥാനക്കയറ്റമാണെന്നതാണ് ഇവർക്ക് ആദ്യത്തെ ജോലി ലഭിക്കുമ്പോൾ സംവരണം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത് ഒരിക്കൽ സംവരണം നൽകിയതിനാൽ ഇരട്ട സംവരണം ആവുമെന്നതിനാൽ സംവരണം നൽകാനാവില്ല ഇതാണ് സർക്കാരിന്റെ ന്യായം സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ നടക്കുന്നത് സീനിയോരിറ്റിയും പ്രവർത്തന മികവും യോഗ്യതാ പരീക്ഷകളും പരിഗണിച്ചാണ് എന്ന് നമുക്കറിയാം ഇതിലെ പ്രവർത്തന മികവ് മേലുദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നതാണ് ഈ രീതിയിലുള്ള സ്ഥാനക്കയറ്റത്തിന് തന്നെ പട്ടിക വിഭാഗത്തിൽ സംവരണം പാലിക്കണമെന്ന് കോടതി വിധിയുണ്ട് യോഗ്യതാ പരീക്ഷകളിൽ പോലും പട്ടികജാതി വിഭാഗക്കാർക്ക് ഇളവുകൾ നൽകുന്നുണ്ട് ഇതാണ് സാധാരണ സ്ഥാനക്കയറ്റത്തിന്റെ രീതി എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മത്സര പരീക്ഷയിലൂടെയാണ് കെ എ എസിലേക്ക് മൂന്ന് ധാരകളിൽപ്പെട്ടവരെയും തെരഞ്ഞെടുക്കുന്നത് എന്നതിനാൽ സ്ഥാനക്കയറ്റമല്ല നേരിട്ടുള്ള നിയമനമാണ് പരിഗണിക്കേണ്ടതെന്ന് സംസ്ഥാന നിയമ സെക്രട്ടറി സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കെ ഏ എസ് പ്രവേശനത്തിനുള്ള മത്സര പരീക്ഷയിൽ മൂന്ന് വിഭാഗത്തിലും പെട്ട ഉദ്യോഗാർത്ഥികളുടെ അറിവും കഴിവും പരീക്ഷിക്കപ്പെടുകയാണ് ഇതിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മത്സര പരീക്ഷയെഴുതുന്ന മൂന്നിൽ രണ്ട് വിഭാഗവും നേരത്തെ സംവരണ വ്യവസ്ഥകളോടെയാണ് ഉദ്യോഗത്തിൽ കയറിയതെങ്കിലും ഇപ്പോൾ നിയമിക്കപ്പെടുന്നത് സംവരണാടിസ്ഥാനത്തിലല്ല അവർ നേരിട്ട് നിയമനത്തിനുള്ള ഉദ്യോഗാർത്ഥികളെപ്പോലെ തന്നെ പുതിയ ഉദ്യോഗത്തിനുള്ള പുതിയ ഉദ്യോഗാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗങ്ങളിൽ യാതൊരു കാരണവശാലും സംവരണ പ്രകാരമുള്ള പ്രാതിനിധ്യം സ്വാഭാവികമായി ഉണ്ടാവുകയില്ല സംവരണം നടപ്പാക്കിയില്ലെങ്കിൽ നിലവിൽ മുന്നോക്ക വിഭാഗങ്ങളിലുള്ളവരാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവുമെന്നതിനാൽ സർക്കാരിന്റെ ഭരണയന്ത്രം തിരിക്കുന്നത് മുന്നോക്കക്കാർ മാത്രമാവാൻ പോവുകയാണ് നൂറുപേരെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യധാരയിലൂടെ വരുന്ന മൂന്നിലൊന്ന് ഭാഗത്തിന് മാത്രമാണ് സംവരണം ഉണ്ടായിരിക്കുക സംവരണം പരമാവധി അമ്പത് ശതമാനമാണല്ലോ നൂറിൽ മൂന്നിലൊന്നിന്റെ പകുതി അതായത് മുപ്പത്തിമൂന്നിന്റെ പകുതി പതിനാറ് ദശാംശം അഞ്ച് ശതമാനം തസ്തികക്ക് മാത്രമാണ് സംവരണം ലഭിക്കുക നേരത്തെ ഉദ്യോഗ കയറ്റത്തിൽ ചതിപ്രയോഗങ്ങളിലൂടെ ചിലരെ ഒഴിവാക്കിയിരുന്നിടത്ത് ഇപ്പോൾ നിയമപരമായി തന്നെ പിന്നാക്ക വിഭാഗങ്ങളെ ഒഴിവാക്കാൻ സർക്കാർ വഴി തുറന്നിരിക്കുകയാണ് നിയമങ്ങളെ തള്ളിക്കളഞ്ഞും പ്രതിഷേധങ്ങളെ അവഗണിച്ചും സർക്കാരിന്റെ നിയമ സെക്രട്ടറി ബിജി ഹരീന്ദ്രനാഥും പട്ടിക വിഭാഗ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും മൂന്ന് ധാരകളിലും സംവരണം നൽകണമെന്ന് ഉത്തരവിറക്കിയിരുന്നു നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ആയതിനാൽ സംവരണം നിഷേധിക്കരുതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ പിന്നാക്ക സംവരണ വിരുദ്ധ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് അന്തിമ ഉത്തരവിറക്കിയത് പ്രമോഷനിലും സംവരണം നൽകണമെന്ന സുപ്രീംകോടതിയുടെ വിധി പോലും മാറ്റിവച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് സംവരണത്തിൽ തട്ടിത്തകരുന്ന ഇടത് നവോത്ഥാന നാട്യങ്ങൾ ഉദ്യോഗ കയറ്റങ്ങൾക്കു വേണ്ടി പി എസ് സി തന്നെ നടത്തുന്ന യോഗ്യതാ പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങളിൽ പോലും പി എസ് സി തന്നെ സംവരണാടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ സംവരണം പാലിച്ചുകൊണ്ട് നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗകറ്റങ്ങൾ ആയ പോസ്റ്റുകളിൽ പോലും നിയമനം നടത്തുമ്പോൾ സംവരണം പാലിക്കാമെങ്കിൽ തികച്ചും പുതിയ ഒരു കേഡറിലേക്ക് മാറുമ്പോൾ സംവരണം നിഷേധിക്കുന്നതിന് സർക്കാരിന് പറയാനുള്ള ന്യായം എന്താണ് ഒരിക്കൽ സംവരണം നൽകിയതായതുകൊണ്ട് ഇരട്ട സംവരണമാവുമെന്നും സ്വാഭാവികമായും ഇവിടെയും സംവരണം വന്നുകൊള്ളുമെന്നുമാണല്ലോ സർക്കാർ ന്യായം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇപ്പോൾ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഉന്നത തസ്തികകളിൽ ബഹുഭൂരിഭാഗവും കൈയടക്കിയിരിക്കുന്നത് എന്നതിനാൽ സംവരണമില്ലാതെ കെ എ എസ് നിലവിൽ വന്നാൽ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ വിഭാഗം മൊത്തമായി മുന്നോക്ക വിഭാഗങ്ങൾക്ക് ചെയ്യുക എന്ന് ആശങ്കിക്കേണ്ടതുണ്ട് അതേസമയം മുന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകാൻ നിയമമില്ലാതിരുന്നിട്ടും ഭരണഘടനാ വിരുദ്ധമായി സംവരണം നൽകാൻ സർക്കാർ ശ്രമിക്കുന്നതും കാണാം ജാതി വ്യവസ്ഥയെയും അത് സൃഷ്ടിച്ച വിവേചനത്തെയും അഭിമുഖീകരിക്കാത്ത ഇടതുപക്ഷം ജാതി സമുദായ അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ ആദ്യം മുതലേ എതിർത്തു പോന്നു ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ കേരള സർക്കാർ നിയോഗിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ തന്നെ സാമ്പത്തിക സംവരണം നിർദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം ഇന്നോളം സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ ഇടതുപക്ഷം ശ്രമിച്ചു പോന്നിട്ടുണ്ട് സംവരണ സമൂഹങ്ങളുടെ സംഘടിത പോരാട്ടങ്ങൾക്ക് മുന്നിൽ അത് പലപ്പോഴും നടക്കാതെ പോവുകയാണുണ്ടായത് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഇടതു സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോക്ക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ മുന്നോക്ക വിഭാഗക്കാർക്ക് പത്ത് ശതമാനം സംവരണം നൽകി അതോടൊപ്പം സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായി നിയമ വരുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഇതിനായി സർക്കാർ നിയമോപദേശം തേടുകയും ചെയ്തു ഇതെല്ലാം സംവരണത്തിന് സാമ്പത്തികാവസ്ഥയെ മാനദണ്ഡമാക്കുക എന്ന ഇടതുനയത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ കെ എ സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന് പിന്നിലും ഇതുതന്നെയാണ് ഇത് മുന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നതും ജാതി സമുദായ വിവേചനങ്ങളെ ശക്തിപ്പെടുത്തുന്നതുമാണ് പട്ടിക വിഭാഗങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കേരളത്തിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യവും അവരിൽ പല വിഭാഗങ്ങൾക്കും സംവരണ പ്രകാരമുള്ള പ്രാതിനിധ്യവും ഇനിയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നീതി നിഷേധം ഇടതു സർക്കാർ ആവർത്തിക്കുന്നത് നവോത്ഥാനത്തിന്റെ മറവിൽ നീതി നിഷേധം നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നവോത്ഥാന പോരാട്ടങ്ങൾ നേടിത്തന്ന സംവരണത്തെ അട്ടിമറിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ആദിവാസി പിന്നാക്ക മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭ്യമായ അവകാശത്തെ നിഷേധിച്ചു കൊണ്ടാണ് ഇടതുപക്ഷം ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിലും വലിയ കാപട്യം വേറെ എന്താണ് സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാപരമായ മാർഗമാണ് സംവരണം തുല്യത നിഷേധിക്കപ്പെട്ടവർക്ക് സമൂഹത്തിൽ സമത്വം ഉറപ്പുവരുത്തുകയും വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണല്ലോ നവോത്ഥാനത്തിന്റെ ലക്ഷ്യം എന്നാൽ സംവരണ നിഷേധത്തിലൂടെ തുല്യതക്കുള്ള അവസരമാണ് ഇല്ലാതാക്കുന്നത് നിയമവിരുദ്ധവും പിന്നാക്ക സമൂഹങ്ങൾക്ക് ദോഷകരവുമാണെന്ന് അറിഞ്ഞിട്ടും വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞ് ഈ നീക്കവുമായി ധാർഷ്ട്യത്തോടെ മുന്നോട്ടു പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നോക്ക സമുദായ സംഘടനകളുമായുണ്ടാക്കിയ പിന്നാമ്പുറ ധാരണകൾ കൊണ്ടുകൂടിയാണ് സംവരണ മെമ്മോറിയൽ സമത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ഭരണഘടനാ മാർഗമായ സംവരണം നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് അധികാര പങ്കാളിത്തമാണ് ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യം വഴി ഓരോ വിഭാഗത്തിനും ലഭ്യമാവുന്നത് അതാണ് സംവരണ നിഷേധത്തിലൂടെ ഇല്ലാതാകുന്നത് അഥവാ അധികാരത്തിൽ നിന്ന് പിന്നാക്ക ജനവിഭാഗങ്ങളെ മാറ്റി നിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും നമ്മുടെ അവകാശ പോരാട്ടങ്ങളിലെ നിർണായക ചുവടുകളാണ് അത്തരം മുന്നേറ്റങ്ങളിലൂടെ നേടിയെടുത്ത ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നിർദ്ദാക്ഷിണ്യം നിഷേധിക്കുന്ന ഇടതു സർക്കാരിനെതിരെ മറ്റൊരു മെമ്മോറിയൽ ഉയർന്നുവരേണ്ട സന്ദർഭമാണിത് സാമൂഹ്യനിധിയെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ നിഷേധത്തിന്റെ ഇരകൾ ഒരുമിച്ച് അണിനിരക്കണം നമ്മുടെ പോരാട്ട ശക്തിക്ക് മുന്നിൽ ജാതി ശക്തികൾക്ക് പാദസേവ ചെയ്യുന്ന ഭരണകൂട ദാർഷ്ട്യം പരാജയപ്പെടുക തന്നെ ചെയ്യും വെൽഫെയർ പാർട്ടി സംവരണ മെമ്മോറിയലിലൂടെ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള ഈ നിർണായക പോരാട്ടത്തിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു